എടുക്കോ? ചക്കരകളെ പുറത്തു പോയിരിക്കുവായിരുന്നു. ഞാൻ വെറുതെ പോയതാണ്. എനിക്കൊരിക്കലും ഒന്നും മേടിച്ചു തരും, ഇപ്പൊ വന്നുടനെ വല്ലൊരു വല്ലതും മേടിച്ചു തരുവാ എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ചക്കരകളെ എനിക്ക് വെറുതെ അടക്കെ കറങ്ങാതെ കൊണ്ട് പോയ പക്ഷേ എനിക്ക് രണ്ടും സാധനം കണ്ടപ്പോ ഗോപൻ നോ പറഞ്ഞില്ല. അതുകൊണ്ട് എനിക്ക് കിട്ടി. വലിയ ബാഗൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, വെയിറ്റ് കൂടുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ബാഗുകൾ എത്ര കൊണ്ട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം ഞാൻ എന്താ മേടിച്ചെന്ന് പറയട്ടെ, നമ്മുടെ കൃഷ്ണനെ വെക്കാൻ ഉരുളിയൊന്നും ഇവിടെ ഇല്ലല്ലോ. രണ്ടേ അപ്പൊ ഭഗവാനെയും വെക്കാം, മൂകാംബി അമ്മേനെയും വെക്കാം. രണ്ടുപേരെയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അടിപൊളിയല്ലേ? ഒന്ന് പിന്നെ ഞാൻ എനിക്കൊരു ബാഗ് കൊള്ളാവാ. അടിയുള്ള എനിക്ക് വേറെ ഒന്നുമല്ല, ഫോൺ വെക്കാം. പുറത്തോട്ട് പോകുമ്പോൾ ഒരുങ്ങി പോകുമ്പോൾ ഫോൺ വെക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കാൻ വാങ്ങിയത്. ടണ്ടടേ, ബ്രാൻഡഡ് ഒന്നും അല്ല, സാധാ ഒരു ബാഗ് കൊള്ളാല്ലേ. പിന്നെ ഞാൻ എനിക്ക് ഈ കളർ പാത്രങ്ങളൊക്കെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അതൊക്കെ ആവശ്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ ഇതൊക്കെ വാങ്ങി. പിന്നെ ഞാൻ ഇച്ചിരി പത്ര സൈക്കോട്ടെന്ന് ഓർത്തിട്ട് ഞാൻ വേറൊരു സാധനം വാങ്ങി. കണ്ടടേ കൊള്ളാവാ. ഇതിപ്പ ഈ ഇരുട്ടത്ത് കണ്ടാ ഭംഗിയില്ല, അല്ലേ? നല്ല ലുക്കാ. പിന്നെ വേറെ കണ്ടടേ ഇഷ്ടപ്പെട്ട. അധികം പൈസ ഒന്നുമില്ല, വില പറഞ്ഞ് ഞാൻ എന്റെ വില കളയുന്നില്ല. ടണ്ടടേ ലുക്ക് ഉണ്ടാ നോക്കി അത്ര മതി കേട്ടാ. പിന്നെ എനിക്ക് വീട്ടിലിടാൻ ചെരുപ്പ്. ടണ്ടടേ ടണ്ടടേ നിങ്ങളൊക്കെ എനിക്ക് വട്ടണമെന്നില്ല. പിന്നെ നമുക്ക് ടൂത്ത് ബ്രഷ് ഇടാല്ലേ നമ്മുടെ നമ്മുടെ ടോയ്ലറ്റിൽ, ഇത് കൊള്ളാല്ലേ. ഇതിനകത്ത് ബ്രഷ് ഇട്ട് വെക്കാമല്ലോ, തമ്മി തമ്മി മുട്ടാതിരിക്കുമല്ലോ. സൂപ്പർ അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത്ര ഭാഗ്യചക്രകളെ ബോബന്റെ മുഖം കണ്ടാൽ എന്നെ കണ്ടാ മിണ്ടില്ല, എന്നെ ഇന്ത്യയിലും കേരളത്തിലും ഒന്ന് വെച്ച് പരിചയം പറഞ്ഞിട്ട് പുറത്തിറങ്ങി പോക്കളാണ്. പക്ഷെ ഞാൻ രണ്ടും കെട്ടിച്ച് ഇത്ര സാധനം ഞാൻ എടുത്തു, പക്ഷെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ പുള്ളിക്കാരൻ അറിയായിരുന്നു എനിക്ക് ഇത്ര സാധനം വേണം. ഇനി എനിക്കത് പറഞ്ഞു, ഇനി ഞാൻ ജോലിക്കൊക്കെ കഴിഞ്ഞ് ശമ്പളമൊക്കെ ഇട്ടിക്കഴിഞ്ഞിട്ട് ഇനി ഞാൻ എന്നെ പർച്ചേസിന് കൊണ്ടുപോകത്തുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അതായത് എനിക്ക് ഇത്ര മേടിച്ചതിൽ എനിക്ക് എന്ത് മേടിച്ചാലും സന്തോഷം എന്ന് പറയട്ടെ. കൃഷ്ണൻ്റെ അത് മേടിച്ചാലും സന്തോഷമാണ്, ഈ ബാഗ് മേടിച്ചാലും സന്തോഷമാണ്. പിന്നെ എനിക്ക് സാധനം ഇങ്ങനെ വെക്കുന്നു ഭയങ്കര ഇഷ്ടം. ഒന്നുമില്ലെങ്കിലും മറ്റേ മറ്റേ പുറത്ത് കിടക്കണമെന്ന് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളിപ്പോൾ ഓർക്കുന്നത് എന്തായിരിക്കും എന്ന് എനിക്കറിയാം. വയസ്സാണെന്ന് ഒരു വിചാരം, എനിക്ക് വയസ്സാണെന്ന് പറയുന്നവരെ ഞാൻ കൊല്ലും. എനിക്ക് വയസ്സായിട്ടില്ല, ഞാൻ സമ്മതിക്കില്ല. ഇതൊക്കെ വെച്ചിട്ട് നാളെ പോലെ ഒരു വീഡിയോ എടുത്തോ നടപ്പുണ്ട് ദാസന്മാരെ. ഇതൊക്കെ ജീവിച്ചൊക്കെ മാത്രം നടക്കുന്ന ലീലകളാണ് കേട്ടല്ലോ. ഇതിന്റെ വില എന്താണ് എന്നിപ്പോ നിങ്ങൾ ചോദിക്കുമ്പോൾ വില പറയാൻ മനസ്സില്ല. വില പറഞ്ഞ എന്റെ വില ഞാൻ കളയത്തില്ല. വില എന്താണെന്ന് നിങ്ങൾ ഗസ് ചെയ്തോളൂ. ഓക്കെ, ഇതാണ് ഇന്ന് പോയ വിശേഷം. പിന്നെ കുറെ കാര്യങ്ങളുണ്ട്, അതെല്ലാം ഞാൻ ഇതിന്റെ കൂടെ ചേർത്ത് ചേർത്തിടും. പല പല സ്ഥലത്ത് ഞാൻ ഷോപ്പ് ചെയ്തപ്പോൾ നടത്തിയ ഓരോരോ വായിട്ട് നോക്കിയതും ഒക്കെ ഉണ്ട്. നമ്മൾ ഓരോ സാധനം കാണുമ്പോൾ അതിന്റെ മുന്നിൽ ചെന്നിങ്ങനെ പ്രാഞ്ചപ്പോൾ നമ്മുടെ പുറകെ ഭർത്താവ് ഒന്നൊരു മീശ വിരിക്കലും ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ അവിടുന്ന് അടുത്ത ലൈനിലേക്ക് പോകും. അത് ഞാൻ എന്താണെന്ന് ഈ വീഡിയോയിൽ ഓരോന്നിലും കാണിച്ചു തരും കേട്ടോ. അല്ല ശരിയല്ലേ, നമുക്കിപ്പോൾ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കി തന്നെ പെണ്ണുങ്ങളെ ആണുങ്ങളൊന്നും ഇങ്ങനെ ഇങ്ങനെ കാണി ഒരു സാധനം മേടിക്കാൻ അവർ സമ്മതിക്കത്തില്ല ആണല്ലേ. അപ്പോൾ നമുക്ക് അത് ഇതിലൂടെ ഞാൻ ആഡ് ചെയ്ത് കയറ്റാവേ. ഓക്കെ.